Chưa vào trường mà tính bắt lên cho lên. Guys, in the April, അതായത് ഏപ്രിൽ ഫുൾ ആണ്. ഓക്കെ ഓക്കെ, ഏപ്രിൽ ഫുൾ നമ്മളെല്ലാവരും ഫുൾ ആക്കുന്ന ദിവസമാണ്. സോ നമ്മളെ ഡ്യൂട്ടിയെ നമ്മൾ ഇന്ന് ഏപ്രിൽ ഫുൾ ആയിട്ട് ഫുൾ ആക്കാൻ പോവാണ്. ഓക്കെ, ഇത് കിടക്കായ സംഭവമാണ്, വേറെ ഒന്നുമില്ല. രാവിലെ അവൾ എണീക്കാത്തതാണ്. ഇപ്പം രാവിലെ ഞാൻ പറഞ്ഞിട്ട് അവരോട് എണീപ്പിറ്റ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, നമ്മളിന്ന് ഈ കൊറോണ ഒക്കെ മാറി, അതുകൊണ്ട് പൊട്ടത്തിന് ചെറിയ ആശ്വാസം ഉണ്ടാകും, നമ്മൾ ലുലുമാളിലേക്ക് പോവാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, ലുലുമാളിലേക്ക് പോവാന്നാണ് പറഞ്ഞത്. പൊട്ടത്തി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പഴയ ടീഷർട്ട്, ഞാൻ എൻ്റെ ക്രേസി ഉള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഇപ്പോൾ താഴോട്ട് വന്നാണ് അവളെ അവിടെ നിന്ന് ഗെയിം കളിക്കാൻ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ഓളിയും കൊണ്ട് കാറിൽ അവിടെ വരെ പോകണോ, ഫുള്ള് നാറ്റിക്കണം കൈ. സോ ഇപ്പം എൻ്റെ വീഡിയോ ലൈക്ക് അടി. ഓക്കെ, ലൈക്ക് അടി. ഡിഡി വാട്സാപ്പ് പോലേ ഫുള്ള് റെഡി ആണല്ലോ. അടിപൊളി ഡ്രസ്സാണല്ലോ. ഞങ്ങളെ ആരും വാങ്ങി തന്നാ? ഞാൻ വാങ്ങി തന്നാലേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ്. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് ഞങ്ങളെ പോണേ? നേരെ പുറത്ത് മാത്രല്ല, അങ്ങനെ പുറത്തല്ല പറഞ്ഞു. ഞങ്ങൾ ഇന്ന് ലുലുമാളിലേക്കാണ് ഞങ്ങളെ പോണേ. ഞങ്ങൾ രണ്ടു പാളും ലുലുമാൾ ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അടിച്ചു പൊളിക്കാനൊന്നല്ലേ, സാധനങ്ങൾ മേടിക്കേണ്ട സ്റ്റോക്ക് വെച്ചതൊക്കെ തീർന്നു. അതന്നെ ലിസ്റ്റ് ചെയ്തോ, ലിസ്റ്റ് ചെയ്തോ, ലിസ്റ്റ് ഫോൺ ചെയ്യുമ്പോ മാം ഇങ്ങനെ പറഞ്ഞു തരും. അതാണ് ലിസ്റ്റ് ചെയ്തിരിക്കാൻ കുറച്ചിട്ട് തന്നാലേ, കിട്ടിയാലും കാണിച്ചെടുക്കാം. തെളിവാണ് കാടോ, പത്രത്തില് എന്തൊരു സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ അതൊന്നും വേണ്ട. ശരി, ഞാനില്ലേ, റെക്കോർഡിംഗ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നെഞ്ഞത്തെ കുത്തിരിക്കും. അപ്പൊ നോക്കൂ. ഓക്കെ, ഡ്യൂഡി കാർ അൺബോക്സിംഗ് ആണ്. തരാ, ഞാൻ ഫ്ലോയിൽ കൊണ്ട് പൊക്കും ഞാനാ. തരാ, അങ്ങനെ നമ്മൾ രണ്ടാം ദിവസമാണ്. ഉറുമ്പ എന്താ ഞാള, വേറെന്താണോ കഴിച്ചു തെച്ചിനെ? തുറക്ക് തുറക്ക്, വേണം തുറക്ക്. യെസ് യെസ്, ഡ്യൂഡി ഇവിടെ എഴുതി ചേർക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് ലുലുമാൾ വരെ ഒന്ന് പോകണം, സാധനമാകണം എന്നൊക്കെ എഴുതി ചേർക്കുന്നുണ്ട്. സോ ഡ്യൂഡി മേക്ക് ഇറ്റ് ഫാസ്റ്റ്. കിളികള് ഭയങ്കര രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താ അറിയാലോ, കിളിന്റെ ഫുഡൊക്കെ തീർന്ന് കിടക്കാണ് കഴിച്ചു. ഇനി എന്താ ചെയ്യാ? നിങ്ങളെ ഗേറ്റ് തുറക്ക്, പെട്ടെന്ന് ഓണാക്കട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് എടുക്കണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു ഗുരുത്തുണ്ടാവില്ല. ഗൈസ്, നമുക്ക് ആകപ്പാടുള്ള പ്രശ്നം വെച്ചാൽ, നമുക്ക് ഫുഡ് എന്താ കഴിക്കാനുള്ളതൊക്കെ ഷോപ്പിലുണ്ട്, പക്ഷെ കിളികൾക്ക് കൊടുക്കാനുള്ളതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ പാവ നമ്മളെ കിളികൾ കുറെ ദിവസം ഇങ്ങനെ കരിയുന്നു. വേറെ എന്തെങ്കിലും കുറച്ചു കുറച്ച് കൊടുക്കണം. കാരണം യാ, എനിക്കതന്നെ നോക്കണേ, ഈ മൃഗങ്ങളെ വളർത്തുന്ന ഷോപ്പൊക്കെല്ലോ, അവരൊക്കെ എന്ത് ചെയ്യുന്നതാണ്? ഞങ്ങൾക്ക് ആകെ രണ്ട് കിളികളെ എന്ന് വാങ്ങി വെച്ചതാണ്. സോ അപ്പൊ അത് എന്തൊക്കെ ഒരു ഫീലിംഗ് ഇല്ല കഴിഞ്ഞാൽ മിസ് ചെയ്യാം. നമുക്ക് പിന്നെ ഷോപ്പൊക്കെ തുറക്കുക. എനിവേ പോയി നോക്കാം. ഓക്കെ, മുമ്പിൽ എന്തോ ഒരു സൗണ്ട് കേട്ടു ഞാൻ. കേട്ടോ, നമ്പർ പ്ലേറ്റ് ഇളകിനോ? അതായിരിക്കാം. തണുത്ത് നിർത്തിനി. ഇവിടെ കയറ്റല്ലേ? അല്ല, അവിടെ കയറ്റണം. ഞാൻ ഇറങ്ങി നോക്ക്. ഇതപ്പോ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഒരു ബൈ ദ വൈ, കുഞ്ഞുമോളെ നമ്മ പോണ്ടേ? സെറ്റ് അല്ലല്ലോ, സെറ്റ് അല്ലേ? പുതിയ ഡ്രസ് സീറ്റ് ബെൽറ്റ് വരെ ഇട്ട് കുത്തിരിക്ക. അമ്മോ എന്തത്തി, ഇറങ്ങടി കാർന്ന്, കാർന്ന് ഇറങ്ങടി. എന്താ ഞാള ലുലുമാളിൽ പോണ്ടത്? നമുക്ക് ഈ കൊറോണ പിടിച്ച നേരത്താണ് എനിക്ക് ലുലുമാളിൽ പോണ്ടത്. ഹൗ ഡെയർ, ഒന്നും പറയാനില്ലേ? പാവ സീറ്റ് ബെൽറ്റ് എടുത്ത് നിക്ക, എനിക്ക് എന്താ പറയാനില്ലടി, പറയടി. നല്ലൊരു എട്ടിന്റെ പണി. ഓക്കെ, ഇതിനാണ് എട്ടിന്റെ പണി, എട്ടിന്റെ പണി എന്ന് പറഞ്ഞ പാവ നമ്മുടെ ഡ്യൂഡി ലുലുമാൾ. ഈ കൊറോണ പിടിച്ച കാലത്ത് അവൾക്ക് ലുലുമാൾ ഞാൻ പറഞ്ഞപ്പം ചാടി എണീറ്റ് രാവിലെ തന്നെ എണീറ്റ് പുതിയ ഡ്രസ് ഇട്ട് എന്നെ വിളിക്ക, എക്കാ പോണ്ടേ, ഇക്കാ പോണ്ടേ. ഞാൻ സാധനം മേടിക്കാൻ നിന്നോ പറയുന്നുണ്ട്, ഇക്കാ പോണ്ടേ ലുലുമാളിന്. ഈ വാർത്തയിലും പത്രമൊന്നും വായിക്കാറില്ല കുഞ്ഞാളെ. പാവം കുഞ്ഞുമോള്, എന്താ പറയാ, മൂഡ് ഓഫ് ആയി. ഇല്ലോ, എന്തെങ്കിലും ഈ വേദനക്ക് എന്ന് പറയാണ്ടോ? വീട്ടിലെത്തട്ടെ.
വീട്ടിലെത്തിയതിനാണ് പുഴുകി തിന്നല്ല. എന്തേ പറയടി, ഇല്ല എന്ന് പറയല്ല. ഡ്യൂട്ടി ഇൻ കരിപ്പ് ഗൈസ്, എന്ത് ചെയ്യാനാണ് ഇപ്പൊ ഏപ്രിഫുൾ ആയിട്ടിരുന്ന ഒരാളെങ്കിലും പറ്റിച്ചല്ലോ എന്നുള്ളത് ഒരു ആശ്വാസം എന്റെ കയ്യിൽ നിന്ന് പോയിന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പിടിച്ച് കിട്ടി ഗൈസ്. അതേപോലെ തന്നെ എന്റെ രാവിലുണ്ട് എന്റെ ചെങ്ങായി അഭിഷേക് വിളിച്ചിട്ട് എടാ എന്റെ നമ്മളെ അഖില് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ് കുഞ്ഞാളെ. അഖിലില്ലേ, ഞാൻ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന സംഭവമാണ് നമ്മളെ ഏതെങ്കിലും ഫ്രണ്ട് അഡ്മിറ്റ് ആയെന്നൊക്കെ പറയും. പൊട്ടമാർ ഇപ്പോഴും അതാ വെച്ച് കളിക്കണേ. അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഇന്ന് നമ്മൾ ഡ്യൂട്ടിക്ക് ഒരു പണി കൊടുത്ത ആള്. അത് മാത്രം ഇന്നലെ കൊറേ ആൾക്കാർ കമന്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പഴാണ് മനസ്സിലായത്. എന്റെ കഥ കഴിഞ്ഞു കുഞ്ഞോളെ. എല്ലാവരുടെയും കമന്റ് സെക്ഷനിലുണ്ട് ചറപ്പാറ ഡ്യൂട്ടി അടിപൊളിയായി പ്രാങ്ക്. ഐ മീൻ എന്താ പറയാ, ഏപ്രിൽ ഫൂൾ ആയി പറയാം. ഫുൾ ഫുൾ ഡ്യൂട്ടി 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 ഫുൾ. ഇനി വീട്ടിലെത്തി കാണാം. ഓക്കെ തല്ലുന്നോ? ഡ്യൂട്ടിഫുൾ ഡ്യൂട്ടിഫുൾ ഡ്യൂട്ടിഫുൾ. എത്ര പെട്ടെന്നല്ല കുഞ്ഞാളെ, ലുലുമാളിൽ പോയി ഇറങ്ങ്. ഇറങ്ങ് മതി, ലുലുമാളിലൊക്കെ പോയി ഇനി ഇറങ്ങ്. ഓ ചൂടാവല്ലോ കുഞ്ഞാളെ, ലുലുമാളിൽ പോയ ഡ്യൂട്ടി. അപ്പൊ എന്താ പാവം പാവം ഗൈസ്, രാവിലെ തന്നെ കുളിച്ച് മാറ്റി വന്നതാ. എത്രക്കും വേണ്ടില്ലായിരുന്നു സംഭവം. അതല്ല അടിപൊളിയായി പാവം ഡ്യൂട്ടി. ഇനിയിപ്പോ അവളെ മുഖത്തെങ്ങനെ നോക്കുന്നതാണ്. രാവിലെ മുതലേ ഞാൻ ഇല്ലാത്ത എന്താ പറയാ പ്രിപ്പോളിന് വേണ്ടി കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് റെഡി ആക്കിയത്. സോ ഒരു ഐഡിയ ഇല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് അറിയില്ല. ഇനി ഗേറ്റ് ഒക്കെ ഇനി ഞാൻ തന്നെ തുറക്കേണ്ടി വരും മിക്കവാറും. ഡ്യൂടി ബബായ് ബബായ്. ഞാൻ പോട്ടെ, ഞാൻ ഈ ഗ്രൗണ്ടിൽ കൂടെ ഒന്നുകൂടി വളച്ചളിക്കട്ടെ ഗൈസ്. എനിക്ക് നല്ല സമാധാനമാണ്. പോടി പോടി ഒക്കെ പറഞ്ഞ ആള് നമ്മളെ ഡ്യൂട്ടി തന്നെ വേണം. കാറൊക്കെ ഒന്ന് മൂടി രാകണ്ടില്ലേ, ഇന്നോട് ഒരു ദേഷ്യമില്ല. എന്ത് അനുസരണത്തോടെ കൂടി നമ്മളെ കാറ് പണ്ടത്തെ രീതി തന്നെ മൂടിയിട്ട് ഡ്യൂട്ടി. ഞാൻ ഞങ്ങളുടെ റൂമിൽ എത്തിയിരിക്കുകയാണ് കുഞ്ഞു വേള. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഫീൽ ചെയ്തോ? അങ്ങ് ഫീൽ ചെയ്തെങ്കിൽ തുറന്ന് പറയാ. ഇതിനെക്കാട്ടിലും വലുതായി കണ്ടതാണ് നീ, ഞാൻ കാണിച്ചു തന്നതാണ് നിക്ക്. എന്തായാലും നമ്മളെ ഡ്യൂട്ടി പ്രാങ്കുകൾ എനിക്ക് വരും ഗൈസ്. ഈ വീഡിയോ മാക്സിമം ലൈക്ക് അടിക്കും, എല്ലാ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കും. ഈ എന്റെ യൂട്യൂബിന്റെ വീഡിയോയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഈ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പോലും കാണാത്ത ഡ്യൂട്ടി പോലും അറിയാത്ത ഡ്യൂട്ടി മനസ്സ് പോലും കരുതാത്ത ഒരു 400 അല്ല 4508 പണി കൊടുക്കും. Yes, unbelievable. ലൈക്കിന്റെ കണക്ക് പറയാൻ 50,000 ലൈക്ക് കിട്ടിയാ കഴിയും. വീഡിയോ കാണുന്ന പകുതി ആൾക്കാരെങ്കിലും ലൈക്ക് അടിക്കണം. കഴിയോ കഴിയോ ലൈക്ക് അടിക്കും കുഞ്ഞാളെ. ഇവര് ലൈക്ക് അടിച്ച അടിയും തിരക്കണതോ? ഈ കളി നിർത്താൻ കഴിയോ? ഞാൻ നേരത്തെ നിർത്തി, അതേ അവിടെ വെച്ചിട്ട് ഞാൻ എപ്പോഴും നിർത്തി. എനിക്ക് കഴിയുന്നില്ല. ഒന്ന് ഒഴിവാകും കുഞ്ഞാളെ, ഭയങ്കര നിമ്മളെ. ഇനി കുറച്ച് ദിവസം കൂടി ചിലപ്പോ സ്കൂൾ തുറക്കും, എക്സാം 10th class സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇനി എന്ത് ചെയ്യൂ? എക്സ്പ്രസ് കണ്ടില്ലേ? ഇതൊക്കെ പോയാലും അപ്പൊ എന്താ സംഭവിക്കാൻ അറിയില്ല. ബാക്കി എല്ലാവർക്കും മാർക്ക് ഉണ്ടാവും, നമുക്ക് മാർക്ക് ഉണ്ടാവില്ല. വേണ്ട, എനിക്ക് എന്റേതായിട്ടുള്ള A+ വേണോ? എന്റെ A+ കണക്കുകൾ ഞാൻ ഇവിടെ പറയുന്നില്ല. ഇപ്പൊ ക്രൂ 2 നമ്മളൊരു കിടുക്കാൻ കാർ എടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ എന്റെ ക്രേസി ഡ്യൂഡിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഇന്ന് ഒരു ഉച്ചക്ക് 2 മണിക്കാണ് തോന്നുന്നത്, 2:10 ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് കാറ്, എല്ലാരും പോയി കാണാം. അടിപൊളിയാണ് ഗൈസ്, വേറെ ലെവലാണ്. മരണമാസാണ്. ഞാൻ സ്കിഡ് ചെയ്യാൻ കാണിച്ചു ഞാൻ. Ah!
സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇന്നത്തെ ഒരു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇന്നലെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഡ്യൂഡിയെ പറ്റിക്കാന്ന് പറഞ്ഞിട്ട്. കമന്റ്സ് വായിച്ചില്ല, ബാക്കിട്ടുള്ള വായിച്ചിട്ടില്ല. സോ കിളി പോയി ഗൈസ്, അതാണ് പറഞ്ഞത്. ഏപ്രിൽ ആയിട്ടല്ലോ, എന്താ എന്റെ ഒരു സംഭവം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കും. അതുപോലെ തന്നെ ഞാൻ അന്ന് ഇത്ര ഉള്ളു ഇതിന്റെ എന്താ പറയാ വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഫസ്റ്റ് ലിങ്ക് ആയിരിക്കും. സോ അത് ക്ലിക്ക് ചെയ്യാൻ ഇല്ല ഗൈസ് പ്ലീസ്. അത്ര ക്രൂരമായ പ്രവൃത്തി ഒന്നും ഞാൻ നിങ്ങളോട് ചെയ്യില്ല. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ വീഡിയോ ലൈക്ക്. ഇനി നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, സീ യു, ബൈ ബൈ.